ഒടുവിൽ ഇതാ കേരളം ഒരിക്കൽ കൂടി നമ്പർ വൺ ആയിരിക്കുന്നു. നീതി ആയോഗിന്റെ കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു. രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നീതി ആയോഗിന്റെ ദേശീയ ദാരിദ്ര്യ സൂചിക പുറത്തു വന്നിരിക്കുന്നു. ഒരു സിനിമ കൊണ്ടൊന്നും കേരളത്തിന്റെ വളർച്ചയെ തകർക്കാനാവില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. രാജ്യത്ത് ദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ജനസംഖ്യയുടെ 0.55% മാത്രമാണ് ദരിദ്രർ ഉള്ളത്. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരൊറ്റ ദരിദ്രനും ഇല്ലാത്ത ഒരു ജില്ല ഇന്ത്യയിലുണ്ട്. കേരളത്തിലെ എറണാകുളം ജില്ല. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിങ്ങനെ 12 സൂചികകളുടെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത്. സൂചിക പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ദരിദ്രർ ഉള്ള സംസ്ഥാനം ബീഹാറാണ്. 33.76%. രണ്ടാമത് ജാർഖണ്ഡ്, 28.81%. മേഘാലയ 27.79%. യു പി 22.93%. മധ്യപ്രദേശ് 20.63%. ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള വലിയ സംസ്ഥാനങ്ങൾ ഒരു വലിയ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ളത് കേരളത്തിലാണ്. 0.55%. രണ്ടാമത് തമിഴ്നാട്, 2.2%. മൂന്നാമത് പഞ്ചാബ്, 4.75%. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. തമിഴ്നാട് ഭരിക്കുന്നത് DMK, പഞ്ചാബ് ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി. BJP ഭരിക്കുന്ന ഒറ്റ സംസ്ഥാനം പോലും ദാരിദ്ര്യം കുറഞ്ഞ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലില്ല. ക്ഷേത്ര നിർമ്മാണവും പശു സംരക്ഷണവും ബീഫിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതും വികസനമുണ്ടാക്കില്ല. തെളിവ് മോദി സർക്കാരിന് കീഴിലെ നീതി ആയോഗിന്റെ റിപ്പോർട്ട് തന്നെയാണ്. കേരളം പല മേഖലകളിലും ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ ആ ഒന്നാം സ്ഥാനത്തിന് ഈ സംസ്ഥാനം ശിക്ഷിക്കപ്പെടുകയാണ്. പലപ്പോഴും കേരളത്തിന് അർഹമായ കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല. കേരളത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് പണം നൽകുന്നത് എന്നതാണ് കേന്ദ്രം ഭരിക്കുന്ന പല മന്ത്രിമാരുടെയും ചോദ്യം. കേരളം നേടിയ നേട്ടങ്ങൾ താനെ പൊട്ടിമുളച്ചുണ്ടായതല്ല, കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിലൂടെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനം നേടിയ നേട്ടങ്ങൾക്ക് കേരളം ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ.